കോവിഡ് ചികിത്സയ്ക്കായി ടാറ്റ നിർമ്മിച്ചു നൽകിയ കാസർഗോഡ് ആശുപത്രി ഇനി എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ തീരുമാനമായില്ല. ചികിത്സാ രംഗത്ത് പിന്നാക്കം നിൽക്കുന്ന ജില്ലയിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ സ്ഥിരം ചികിത്സാ കേന്ദ്രമായി ആശുപത്രിയെ മാറ്റണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങൾ രൂക്ഷമായിരുന്ന ഘട്ടത്തിൽ ജില്ലയിലെ ചികിത്സാ പരിമിതി മറികടക്കാനായാണ് പ്രത്യേക ആശുപത്രി എന്ന ആവശ്യം ഉയർന്നുവന്നത്. സാമൂഹിക പ്രതിബദ്ധതാ ഫണ്ട് ഉപയോഗിച്ച് പദ്ധതി നടപ്പാക്കാമെന്ന ആശയം ടാറ്റ മുന്നോട്ട് വെച്ചതോടെ സ്വപ്ന സാക്ഷാത്കാരമായി. തെക്കിൽ വില്ലേജിൽ സ്വപ്ന വേഗത്തിലാണ് കെട്ടിടം പൂർത്തിയായത്. 2020 ഏപ്രിൽ നിർമ്മാണം തുടങ്ങി സെപ്റ്റംബർ 2 ആശുപത്രി നാടിന് സമർപ്പിച്ചതോടെ കോവിഡ് ചികിത്സയിൽ കാസർഗോഡ് നേരിട്ടുകൊണ്ടിരുന്ന പ്രതിസന്ധിക്ക് പരിഹാരമായി. ഡോക്ടർമാരെ താൽക്കാലികമായി നിയമിച്ച് കോവിഡിൻ്റെ 3-ാം തരംഗം തീരുന്നതുവരെ നല്ല നിലയിൽ ആശുപത്രി പ്രവർത്തിച്ചു. രോഗഭീഷണി ഒഴിഞ്ഞതോടെ ആശുപത്രിയുടെ പ്രവർത്തനം നിർത്തി. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ സംവിധാനം തുടർന്നും ഉപയോഗപ്പെടുത്താനായാൽ ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. പീഡിയാട്രിക്സ് ഉണ്ട്, ജനറൽ മെഡിസിൻ ഉണ്ട്, ജനറൽ സർജറി ഉണ്ട്, ഈ വിഭാഗങ്ങളൊക്കെ ഉള്ള ഡോക്ടർമാരുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ നമുക്കൊരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ പോലത്തെ ഒരു ഇൻപേഷ്യൻ ഫെസിലിറ്റിയുള്ള ഒരു ആശുപത്രി ആക്കിയാൽ അവരുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് അത് വളരെ പ്രയോജനപ്പെടുകയും ചെയ്യും. കാസർഗോഡ് ജനറൽ ആശുപത്രിയുടെ തിരക്ക് കുറയുന്നതോടും അവിടുത്തെ സേവനങ്ങൾ നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യും. അത്യാവശ്യം വേണ്ട സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ആശുപത്രി നിലനിർത്തുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. നിലവിൽ മാസം തോറും 80 ലക്ഷം രൂപ ആശുപത്രിയുടെ നടത്തിപ്പിനായി ചെലവിടേണ്ടി വരുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിനെ നടത്തിപ്പേൽപ്പിച്ച് ടാറ്റ ആശുപത്രിയുടെ പ്രവർത്തനം തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അഭിപ്രായമുണ്ട്. ഇപ്പോൾ കോവിഡാനന്തരം എന്താണിത് ചെയ്യാൻ പോകുന്നതെന്ന് സംബന്ധിച്ചുള്ള ചർച്ച കഴിഞ്ഞ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അസംബ്ലിയിൽ ഞാനൊരു സമ്മിഷൻ കൊണ്ടുപോയി. ഞാനത് ഉന്നയിച്ചത് ഇതിൻ്റെ ഭരണ ചുമതല ഏൽപ്പിക്കണം. ഇപ്പം ജില്ലാ പഞ്ചായത്ത് ഏൽപ്പിക്കലാണ്, അത് വലിയ സ്ഥാപനമായതുകൊണ്ട് ഏൽപ്പിക്കലാണ് ഏറ്റവും നല്ലത്. 6000-ത്തോളം എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ജില്ലയിൽ അവരുടെ ചികിത്സയ്ക്ക് പ്രാധാന്യം നൽകുന്ന സംവിധാനം ആവശ്യമാണ്. ജനറൽ ആശുപത്രിയിലെയും സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളിലെയും തിരക്കൊഴിവാക്കാൻ പറ്റുന്ന തരത്തിൽ ടാറ്റ ആശുപത്രിയുടെ സംവിധാനം ഉപയോഗപ്പെടുത്താനായാൽ ഗുണകരമാകും. ഡോക്ടർമാരടക്കമുള്ള ജീവനക്കാരും വെള്ളം, വൈദ്യുതി ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്താനുള്ള നടപടി അടിയന്തരമായി ഉണ്ടായാലേ ടാറ്റ നിർമ്മിച്ച് നൽകിയ സംവിധാനം തുടർന്നും ഉപകാരപ്പെടൂ എന്നാണ് വിലയിരുത്തൽ. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.